നമസ്കാരം ഗായ്സ്, പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് പബ്ജി മൊബൈലിലെ സീസൺ 3 അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മിഷൻസും അതെങ്ങനെയാണ് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം, അതിൽ ഏത് മിഷൻസ് നമ്മൾ ചില ചൂസ് ചെയ്യാനുള്ള ചില മിഷൻസൊക്കെ ഉണ്ടാകും, അതിൽ ഏതാണ് ചൂസ് ചെയ്യുന്നത് നല്ലത് ബെറ്റർ ഏതാണ്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന ഒരു ഇതാണ് ഇന്ന് ഞാൻ ഉണ്ടാകാൻ പോകുന്നത്. ഇങ്ങനെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ടൈപ്പിൻ്റെ വൈകൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ നമുക്ക് ആദ്യം മിഷൻ ഒന്ന് നോക്കി നോക്കാം. ടൈപ്പിൻ്റെ ഏതാ മിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആർ പി തുറക്കാം. മിഷൻ ചലഞ്ച് മിഷൻ എടുത്തു. ഫസ്റ്റത്തെ തന്നെ കിൽ 36 എനിമീസ് ഇൻ അസോം ട്രൈബൽ ഇൻ റാങ്കിൾ മോഡ്. ഓ, അത് സിമ്പിളാണ്. അത് നമ്മൾ ഈ റാങ്കിൾ സാധാരണ എല്ലാവരും ഈ റാങ്കിൾ കളിക്കുന്നു അല്ലേക്ക് വന്നേരം. അതിൻ്റെ ഒരോളത്തിന് അങ്ങ് എ കെ എമ്മോ സ്കാറല്ലോ M4 ഏത് വേണം എടുക്കാം. എ ആറിൻ്റെ ഗണ്ണ് പറഞ്ഞാൽ എല്ലാവരും എ ആറിൻ്റെ ഗണ്ണ് തന്നെ എടുക്കുക. അത് കിട്ടിയാൽ വേറെ ഇത് എടുക്കണ്ടാവില്ല. അത് വെച്ചിട്ട് ഒരു 36 തീർത്തിടുക. അതും ഇല്ല, സിമ്പിളല്ലോ, ഒരു പണിയൊന്നും ഇല്ലാത്തൊരു മിഷൻ തന്നെയാണ്. പിന്നെ അല്ലേ ലാൻഡ് ഓഫ് ടോപ്പ് പാരഡൈസ് റിസോർട്ടും പിന്നെ പെക്കാഡോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, മേധാമറിലാണ്. പിന്നെ മിലിറ്ററി ബേസ് പാരഡൈസ് റിസോർട്ടിൽ കഴിഞ്ഞ വീക്കിൽ ഒരു മിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് മിലിറ്ററി ബേസിൽ ഈ റാങ്കിൾ കളിക്കുന്ന ആൾക്കൊക്കെ മിലിറ്ററി ബേസ് ആയിരിക്കും നല്ലത്. പക്ഷേ റിസോർട്ടാണ് ഞാൻ ഏറ്റവും, ഞാൻ പറയാം റിസോർട്ടിൽ ഇറങ്ങിയിരിക്കും. റിസോർട്ടിൽ കളി നല്ല ടഫ് ആയിരിക്കും, പക്ഷേ ഇറങ്ങാൻ സുഖം റിസോർട്ടിലാണ്. ഒരു കാര്യം, മിലിറ്ററി ബേസിൽ നമ്മളെ നെറ്റിന് പിങ്ങിനൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ റിസോർട്ടല്ല മിലിറ്ററി ബേസിൽ പിങ്ങിനൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ നേരെ നിൽക്കുന്ന ഒരു അപ്പാർട്ട്മെൻ്റ് ഒരു സാധനം അവ ഇരിക്കും അങ്ങ് ഇറങ്ങുന്നേരെ പിങ്ങിനെല്ലാം ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരൊറ്റ പോക്കാത്ത ആയിട്ട് പോകും. അങ്ങനത്തെ വിഷയം എനിക്ക് കുറേ ആയിട്ട് ഉണ്ടായിരുന്നു. റിസോർട്ടിലാ പ്രശ്നമില്ല, നേരെ അങ്ങ് വിട്ടുവിടുത്താൽ മതി. നേരെ പോയി ഇടിക്കുന്ന ഒരു ചുമരനിട്ടിട്ട് ഇടിക്കും. ഒരു ചുമരല്ല, ഒരു ഗോപുരം പോലെയുള്ള വീടാണല്ലോ പാരഡൈസിലൊക്കെ. അതിനടിച്ച് ലാൻഡ് ചെയ്യാൻ സുഖം, അതാണ്. പിന്നെ ആഡ് 6 runs ആഡ് ചെയ്യുക. അതിപ്പോൾ ഇതിൽ കൊടുത്ത് നമ്മൾ റാൻഡം പ്ലേസിനെ വരുന്ന അവർക്ക് ഇങ്ങനെ ആഡ് ഇങ്ങനെ കൊടുത്ത് പോയാൽ മതി. അല്ലെങ്കിൽ നമ്മളേതെങ്കിലും ഫ്രണ്ട്സിന് നമ്മൾ ഓലോട് ചോദിച്ചിട്ട് ഓലോട് പറഞ്ഞിട്ട് നമ്മളെ ഓല അൺഫ്രണ്ട് അടിക്കുക, എന്നിട്ട് ഒന്നുകൂടി ഓല ആഡ് ചെയ്താലും മതി. ആ മിഷൻ കംപ്ലീറ്റ്. പിന്നെ ഒരു ഷോർട്ട് ഗൺ ഉണ്ട്, S1897 എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഗൺ ഉണ്ട്. അതിനോടൊരു 5 തീർക്കാൻ. അതൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഷോർട്ട് ഗണ്ണും കൈമ പിടിക്കുക, എന്നിട്ട് ഒരു ഇതും എടുക്കുക കൈമിൽ. എന്താ പറയുക, അത് ഷോർട്ട് ഗണ് ഇത് ഉണ്ടല്ലോ, ഇത് കളിച്ചാൽ മതി പെട്ടെന്ന് തീർക്കാം. ഈ അറീന ഉണ്ടല്ലോ, അറീന 2 ഒന്ന് ഫസ്റ്റത്തോ പിന്നെ 2 ഒന്ന് വേറെ ദിവസമാണ് തോന്നുന്നത്, പിന്നെ ഒന്ന് വേറെ ഒന്നുകൂടി ഉണ്ടല്ലോ. ആ എടുക്കുക, അതിൽ എടുക്കുന്നേരം ലെയറ് മാറ്റുക, ലെയറ് മാറ്റിയിട്ട് ഷോർട്ട് ഗൺ എടുത്താൽ മതി. ഷോർട്ട് ഗൺ ഇത് എനി മോഡാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു മോഡ് കളിച്ചാൽ മതി. ഷോർട്ട് ഗൺ എടുക്കുക, എന്തായാലും ഒരു മാക്സിമം 5 നിങ്ങൾക്ക് എന്തായാലും ആ ഷോർട്ട് ഗൺ കൊണ്ട് കിട്ടും. അതന്നേരം നിങ്ങളെ ഈ ഷോർട്ട് ഗൺ കൊണ്ട് കില്ല് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ റാങ്കൊന്നും കുറയാനുള്ള സാധ്യത കുറവായിരിക്കും. ഇനി മോഡാണ്. പിന്നെ പിസ്റ്റലുണ്ട്, പിസ്റ്റലും അങ്ങനെ ചെയ്താൽ മതി. പിസ്റ്റലും അതിൽ കിട്ടും, അതിൽ ലെയർ മാറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഗണ്ണ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിൽ നിങ്ങൾക്ക് നല്ലൊരു ഗണ്ണ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ഒരു ഞാൻ M4 സെറ്റ് ചെയ്ത് വെച്ചിരുന്നു, എന്താ ഒരു ആപൽ ഘട്ടം വന്നാലും എടുക്കാൻ വേണ്ടിയിട്ട് M4 എടുത്ത് വെച്ചിരുന്നു. പിന്നെ അടിയിൽ എനിക്ക് ഇങ്ങനെ വല്ല മെഷീനൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഗണ്ണ് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ലൈക്ക് കൊടുക്കുക ടീം മേറ്റ്സിന്, ഒരു 20 ടീം മേറ്റ്സിന് ലൈക്ക് കൊടുക്കാനാലും എല്ലാവരും കൊടുക്കുന്നതായിരിക്കും. ലൈക്ക് ഒന്നും കൊടുക്കാൻ ആരും പോകലുണ്ടാവില്ല, ഒരു കളി കഴിഞ്ഞാൽ ലൈക്ക് എന്തായാലും കിട്ടും. പിന്നെ ഹീൽ ചെയ്യുന്ന പരിപാടിയാണ്, നമ്മൾ ഹെൽത്ത് ഇങ്ങനെ ഹീൽ ചെയ്തുകൊണ്ടേ നിൽക്കുക. 1000 ഒരു കളി തന്നെ ഹീൽ ചെയ്തോ, അത് നമ്മളിങ്ങനെ ആ ഹീൽ ചെയ്യാൻ നമുക്ക് എനിമിൻ്റെ അടുത്തേക്ക് പോയിട്ട് അടി കുടുങ്ങി ചാകുന്നതിനേക്കാളും നല്ലൊരു ഐഡിയ ഉണ്ട്. നമ്മൾ സോണിൻ്റെ പുറത്തേക്കുക, സോണിൻ്റെ പുറത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഹീൽ ചെയ്യാൻ പെട്ടെന്ന് കൈ സോണും. നമ്മളെ ലൈഫ് ഇങ്ങനെ കുറയുന്നതനുസരിച്ച് നമ്മൾ ഹീൽ ചെയ്ത് കൊടുക്കുക. അതാകുന്ന നേരം നമ്മൾ ഈ റാങ്ക് പുഷ് ചെയ്യുന്ന നേരം ഞാൻ അങ്ങനെ ചെയ്യലേ പണ്ട്. ഇപ്പം പിന്നെ റാങ്ക് പുഷ് ചെയ്യൽ അങ്ങനെയായിട്ട് വലിയ ഇതൊന്നും ആയിട്ട് നോക്കാത്തതുകൊണ്ട് ഞാൻ ചെയ്യലാണ്. പണ്ട് അങ്ങനെ ഈ സോണിൻ്റെ പുറത്ത് ഒരു 10 ബാൻഡേജ് ആയിട്ട് എടുക്കും, കാട്ടിച്ച് തീർക്കും ഫുള്ള്, അങ്ങനെയൊക്കെ കളിച്ചാൽ മതി. പിന്നെ ട്രാവൽ മോൺസ്റ്റർ ട്രക്ക് പറഞ്ഞാൽ ഒരു ആ ഫസ്റ്റ് പറഞ്ഞാൽ ഒരു ട്രക്ക് ഉണ്ടല്ലേ വീക്ക് മാപ്പിൽ, ഒരു മോൺസ്റ്റർ ട്രക്ക് എന്ന് പറഞ്ഞാൽ ട്രക്ക് ഇറങ്ങിയത് ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരൊന്നും ഉണ്ടാവില്ല. അത് ഒരു 4000 ഓടിക്കുക. പിന്നെ പറഞ്ഞാൽ 2 പറഞ്ഞാൽ അത് കുറച്ച് പണിയാണ്, ഈ റാങ്കിൾ മോഡിലൊരു മോഡുണ്ട്, എന്താ അനിശ്ചിത സ്വീക്കോട്ടോ എന്തോ ഒരു മോഡുണ്ട്. അത് എപ്പോഴെങ്കിലുമൊക്കെ വരുള്ളൂ, അത് എടുക്കേണ്ടത് നിൽക്കുക, അത് എടുക്കേണ്ട. പിന്നെ പേലോഡിൽ നമ്മൾ നമ്മളെ കില്ലായി പോയാൽ നമ്മളെ ടീംമേറ്റ്സിനെ നമ്മൾ വീണ്ടും കൊണ്ടുവരിക എന്നൊരു പരിപാടി ഉണ്ടായാലും, ടവറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളെ ഓല വെട്ടി പോയിട്ട് ഒരു സാധനം എടുക്കാനുണ്ടാവും, അത് എടുത്തിട്ട് ടവറിൻ്റെ അടുത്ത് പോയാൽ ഓല് പിന്നെയും വരും. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്, ഒരു 200 ചെയ്താൽ മതി.
ട്രക്ക് ഓടിക്കുന്നതായിരിക്കും സിമ്പിൾ. ട്രക്ക് ഇങ്ങനെ പോവുക, വണ്ടി കയറി, വണ്ടി ഇങ്ങനെ ഒരു 4,000 മീറ്റർ അല്ലേ ഉള്ളൂ ആ ഏരിയ മൊത്തം കവർ ചെയ്ത 4,000 മീറ്റർ കംപ്ലീറ്റ് ആയി. പിന്നെ ഗില്ലി സോട്ട്, 5 കളിയിൽ ഗില്ലി സോട്ട് എടുക്കുക. ഇത്തിരി മെനക്കെട്ട പണിയൊന്നുമല്ല അത്. അത് ഒരു ഓളത്തിനൊക്കെ തീർന്നു പോയിക്കോളും. ഗില്ലി സൂട്ടൊക്കെ ഡ്രോപ്പ് ഇങ്ങനെ എടുക്കാൻ പോകണമല്ലാണ് ഗില്ലി സൂട്ട് അതിലുണ്ടാവും എടുക്കുക. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പനാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കളിക്കുന്നതെങ്കിൽ ഓൽക്കും കൊടുക്കുക. ഓല് എനിക്ക് നിങ്ങൾക്ക് തരിക, ഓൾക്ക് കൊടുക്കുക, വാങ്ങുക, കൊടുക്കുക, വാങ്ങുക, കളിച്ചാൽ മതി. കൊടുക്കുക ഒരു കളിയിൽ ഒരൊറ്റ എടുക്കുകയുള്ളൂ കേട്ടോ. കൊടുക്കുക അല്ലെ വാങ്ങൽ. പിന്നെ ടയർ പൊട്ടിക്കുക. നമ്മളിപ്പോൾ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഒരു ബഗ്ഗി കാണും. ബഗ്ഗീൻ്റെ ടയറൊക്കെ, ബഗ്ഗി ഇങ്ങനെ ആരും ഉപയോഗിക്കുകയല്ലാന്ന് തോന്നുന്നു. ബഗ്ഗീൻ്റെ ടയർ ഇട്ട് പൊട്ടിച്ചാണ്, 4 പൊട്ടിച്ചിട്ടേക്ക്. അങ്ങനെ 10 ഒരു കളിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ മെഷീനാണ് അതൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്താൽ നമുക്കൊരു ക്രൈറ്റ് കിട്ടുന്നുണ്ട്. ഈ ഇത് കംപ്ലീറ്റ് ചെയ്താലും ഒരു 10 മെഷീൻ കംപ്ലീറ്റ് ചെയ്താൽ നമുക്കൊരു ക്രൈറ്റ് കിട്ടും. ക്രൈറ്റിൽ ഇവിടെ നിന്ന് ഇത് ഓപ്പൺ ആക്കാം. ഇരുത് ഞാൻ കാണിച്ചറിയാം. ഈ റെഡ് ടീം സെക്ഷനിൽ ഞാൻ അത് നോക്കി വെച്ചിരിക്കുന്നത് ഇതാണ് സംഭവം. ക്രൈറ്റ് പറഞ്ഞാൽ ഈ ഡ്രസ്സ്, ഒരു ഔട്ട്ഫിറ്റും, ഒരു കാർ 98 സ്കിന്നും, ഒരു SLR സ്കിന്നും, പിന്നെ ഒരു മാസ്ക്. എന്ത് മാസ്കാണ്? അതൊക്കെ കടലാസ് പോന്നതോ? പിന്നെ ഒരു ഫ്ലൈറ്റ് കൊടുക്കുന്നുണ്ട്. ഫ്ലൈറ്റ് പൊളിയാട്ടോ. ഈ ഫ്ലൈറ്റ് ഞാൻ എവിടെ കണ്ടുകണല്ലോ. പിന്നെ ഒരു ഔട്ട്ഫിറ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഔട്ട്ഫിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനൊത്തൊരു മാസ്ക്, ഒരു ബാഗ് കൊടുക്കുന്നുണ്ട്, ഒരു പാന്, പാൻ പൊളിയാണല്ലോ. പിന്നെ ഒരു പാരഷൂട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ലാസിക് മറ്റേ ക്രാഫ് കൂപ്പാണോ, സിൽവർ. നമ്മൾ സാധാരണ റേറ്റ് കൊടുക്കുന്നവർ എന്താ കിട്ടുകയെന്ന് എല്ലാവർക്കും അറിയാം. പറയേണ്ട ആവശ്യമല്ല. ഒന്നെങ്കിൽ സിൽവർ അയ്യോ, അല്ലെങ്കിൽ ആ സ്റ്റിക്കർ, അതും അല്ലെങ്കിൽ ക്ലാസിക് ക്രാഫ് കൂപ്പൺ കിട്ടും. അത്രയൊക്കെ ഒരു തരുള്ളൂ. അപ്പോൾ എല്ലാവരും മിഷൻ കളിക്കുക. മിഷൻ കളിച്ച് 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 നിങ്ങൾ റോയൽ പാസ് എടുത്തോളാണെങ്കിൽ മിഷൻ എന്തായാലും കളിക്കണമല്ലോ. അടുത്ത പാസിൽ യു സി കണ്ടെത്താനുള്ളതാണ്. പക്ഷേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ. റാങ്ക് പുഷ് റാങ്ക് അല്ല, RP പുണ്ടല്ലോ, പുണ്ടല്ലോ കൂട്ടാൻ നോക്കുന്ന ആൾക്കാർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. ടഫില്ല മിഷനൊക്കെ. ഇനി ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിനമായിട്ടൊരു വീഡിയോ ചെയ്യാവുന്ന. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അതൊക്കെ വീഡിയോ ഒക്കെ ചെയ്യാൻ പണിയൊന്നുമില്ല. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോ കാണാൻ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ടാറ്റ, ബൈ ബൈ.